എബിയെ ദാ ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നു. എന്റെ മാതാവേ, ഒന്നിങ്ങ് വാ മച്ചു, ഡാൻസ് കളിക്കണേടാ. ബാടപ്പ ഹലോ ജോസ്, എപ്പോ വന്നു? ഹലോ എബി, ഇപ്പൊ വന്നു. എബി, ഈ ഫ്രണ്ടിനെ അറിയില്ലേ? അറിയോത്, നമ്മോടുക്കത്തെ കമ്പനിയാണെന്ന് പറ മച്ചു. ഫ്രണ്ട്സിന്റെ മീറ്റിംഗിന് പുറത്തു മതി, പ്ലീസ് ക്ലിയർ ഔട്ട്. നല്ല പടക്കണനുമാണ്, കാണാം. ഇവൻ എന്ത് മോനാടാ നിന്റെ ഫ്രണ്ടായത്? ഓ, എന്നെ ആ ഫ്രണ്ട്? പിന്നെ നീ എന്നാത്തിന് ഇവന്റെ ബൈക്കിന്റെ പുറകെ കയറി വന്നു? പിന്നെ കഴുത്തെ പിച്ചാത്തി വെച്ചോണ്ട് കേറാൻ പറഞ്ഞ ബൈക്കേലല്ല തെങ്ങേലായാലും കേറി പോകും. ഞാനങ്ങ് പേടിച്ചു, ഭാഗ്യത്തിന് എഞ്ചിലും വയലന്റ് ആയില്ല. ആ വയലിൽ എങ്ങനെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് അവളൊന്ന് കൊടുത്തേനെ. അല്ല ജോസേ, എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണല്ലോ, അതിന് ക്രിസ്മസ് ആകുമ്പോ ഒരുപാട് മദാമ്മമാര് കൊച്ചി വന്ന് ഇറങ്ങുമെന്ന് അറിഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോ ശേലായിട്ട് അങ്ങോട്ട് കാണാനൊത്തില്ല കേട്ടോ. കുര്യന്റെ കടയിൽ നിന്ന് കാശും കടം വാങ്ങിച്ചോണ്ടാ ഞാൻ പോന്നേക്കുന്നു എന്റെ കൊച്ചേ. ഈ മദാമ്മമാര് നിന്റെ പെങ്ങന്മാരൊന്നും അല്ലല്ലോ, ഇന്ത്യക്കാരല്ലയോ സഹോദരി സഹോദരന്മാര്. ഞാനും പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈ ക്രിസ്മസിന് ഞാനൊരു കലക്ക് കലക്കും. എങ്ങനെയുണ്ട്? ഇതാണ് രാജകുമാരി സ്റ്റൈൽ. ശരിക്കും പറഞ്ഞ ഞാൻ കരുതിയില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നു. കൊച്ചു കൊള്ളാല്ലേ മെഴ്സിമ. അതെ ശരി, അപ്പൊ പിന്നെ ഞാൻ എന്നെ ഇവിടെ പുല്ലി പറിക്കാൻ നിക്കുകയെന്നോ? ആ എബി ഇറങ്ങിയോ? ഏഞ്ചൽ എത്തിയില്ലയോ? ഓർഡർ എടുത്ത കേക്കുകൾ ഓരോരുത്തരും എത്തിക്കണ്ടേ, വരാൻ വൈകും. എബി ഇവിടെ ഞങ്ങൾക്കൊപ്പം ക്രിസ്മസിന് ഉണ്ടാവുമെന്ന് കരുതി. ഞാനിങ്ങ് വരത്തില്ലേ മെസിമ, പപ്പാടൊപ്പം കുറെ നേരം കൂടണം. ക്രിസ്മസ് നിന്റെ മുമ്പ് ഞാനും എത്തും, ഉറപ്പ്. ഞങ്ങള് വെയിറ്റ് ചെയ്യും. എബി തിരികെ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടാവും ഇവിടെ, ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. അത് സന്തോഷത്തോടെ വാങ്ങിയാ മതി. പോട്ടെ.